ചൊറിയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിന്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നാം ഇന്ന് ഇന്നലെ നമ്മൾ ദൈവസ്നേഹ അനുഭവത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ധ്യാനിച്ചത് ഇന്ന് നമ്മെ ഈ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നാം ധ്യാനിക്കുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് യേശു ആരാണ് ഞാൻ യേശുവിനെ ആരായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് തുടർന്നുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് നമുക്കൊരുമിച്ച് ഒരുമിച്ച് നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം കഥാവായിശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ പൗലോസ്പസ്തനിലൂടെ അങ്ങ് ഞങ്ങളോട് അരളി ചെയ്തു ഇതാണ് നിങ്ങളുടെ വിശ്വാസം യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു കഥാവ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ അങ്ങാണ് ഞങ്ങളെ ദൈവ മക്കളുടെ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് എന്ന് വിശ്വസിക്കാൻ അതുകൊണ്ട് കഥാവ അങ്ങയെ മാത്രം മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാൻ നിന്റേതല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വിശ്വസിച്ച് നിന്റെ നാമത്തെ ആശ്രയിക്കാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നലെ ദൈവസ്നേഹ അനുഭവത്തെ കുറിച്ചാണ് ധ്യാനിച്ചത് വിശുദ്ധ യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് ഇന്ന് ആദ്യം ധ്യാന വിഷയമാക്കുന്നത് വചനം ഇപ്രകാരമാണ് പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല ആരാണ് അവൻ മറ്റാരുമല്ല പിതാവായ ദൈവം നമുക്കായി തന്ന സമ്മാനം യേശു പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനാണ് തന്നെ സ്വീകരിച്ചവർക്കല്ല തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവ മക്കളാകാൻ കഴിവ് നൽകി യേശു ആരാണ് എന്റെ ജീവിതത്തിൽ യേശു എന്താണ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല യേശു ചെയ്യുന്നത് അവൻ നമ്മെ ദൈവ മക്കളുടെ പദവിയിലേക്ക് വീണ്ടും ഉയർത്തുന്നു യേശു നമ്മുടെ ജീവിതത്തിൽ തരുന്നത് മറ്റെന്തെങ്കിലും ഭൗതിക ഭാഗ്യങ്ങളല്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മെ ഉയർത്തുന്നത് കേവലം ഭൗതികമായ ഐശ്വര്യങ്ങളിലേക്കുമല്ല യേശു തരുന്നത് ആത്യന്തികമായി എന്നെ നമ്മളെ ഓരോരുത്തരെയും ദൈവ മക്കളുടെ പദവിയിലേക്ക് വീണ്ടും കൈപിടിച്ചുയർത്തുന്നു നമ്മൾ ഇന്നലെ കണ്ടു ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തന്റെ സ്നേഹത്തിൽ നിന്ന് സകല മനുഷ്യരെയും സൃഷ്ടിച്ചു തന്റെ മക്കളായി ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം സ്വർഗസ്ഥനായ അപ്പൻ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചു അപ്പന്റെ മക്കളായി പക്ഷേ ദൈവസ്നേഹ അനുഭവത്തിൽ നിന്ന് വഴുതിപ്പോയ മനുഷ്യൻ അവന് നഷ്ടപ്പെട്ടത് ഈ ദൈവ മകന്റെ ദൈവമകളുടെ പദവി നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് അവൻ പിന്നെ ഇവിടെ അസൂയയിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും ഈ ഭൂമിയിൽ ഉഴലാൻ തുടങ്ങി അപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗസ്ഥനായ അപ്പൻ ഈ മക്കളോട് കരുണ തോന്നിയിട്ട് അതായത് ദൈവമക്കളുടെ പദവി നഷ്ടപ്പെട്ട മനുഷ്യൻ അവനിൽ തന്നെ പിരിമുറുക്കത്തിലാവാൻ തുടങ്ങി അവൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് മരത്തിന്റെ മര മറയിൽ കയറി ഒളിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അവൻ പരസ്പരം വൈരാഗ്യത്തിലായി കായൻ ആബേലിനെ ഇഷ്ടമല്ല ആബേലിനെ തല്ലിക്കൊല്ലണം പിന്നെ അങ്ങോട്ട് ജഡിക ഭാവങ്ങളും ജഡിക ജീവിതവും അങ്ങനെ ആകെ മനുഷ്യന്റെ ജീവിതം താറുമാറായി കാരണം ദൈവം അകന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അപ്പോഴാണ് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തത് ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ മനുഷ്യന്റെ ഈ ദാരുണമായ അവസ്ഥയിൽ നിന്ന് കതോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു അധപ്പതിച്ച മനുഷ്യവർഗത്തിന് ഒരു രക്ഷകൻ ആവശ്യമായിരുന്നു മനുഷ്യൻ മനുഷ്യൻ അധപ്പതിച്ചു പോയി അവൻ മനുഷ്യനല്ലാണ്ടായി മൃഗത്തെക്കാൾ താഴെയായി പോയി ദൈവമകന്റെ പദവി ദൈവമകളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ഈ ദാരുണമായ അവസ്ഥയിൽ നിന്നും അവനെ ചേർത്താൻ സ്വർഗസ്ഥനായ ദൈവം സമ്മാനിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൻ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യന്റെ ഈ ദയനീയ അവസ്ഥയിൽ നിന്നും അവനെ ചേർത്താൻ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അതാണ് കാലത്തിന്റെ തികവിൽ ഈ രക്ഷകൻ മറിയത്തിന്റെ ഉദരത്തിൽ വന്ന് ജനിച്ചു മറിയത്തിൽ നിന്ന് ഭൂജാതനായി കർത്താവായ യേശുക്രിസ്തു ആ യേശുവിനെ കുറിച്ചാണ് തിരുവചനം പറഞ്ഞത് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അവനെ സ്വീകരിച്ചവർക്കെല്ലാം ആരൊക്കെ യേശുവിനെ നിഷ്കളങ്കമായി വിശ്വാസത്തോടെ എന്നെ എന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ സ്വർഗം തന്ന സമ്മാനമാണ് യേശു എന്ന് ആരൊക്കെ വിശ്വസിച്ചോ അങ്ങനെ ആരെല്ലാം അവനെ സമീപിച്ചോ അങ്ങനെ ആരെല്ലാം അവനെ സ്വീകരിച്ചോ അവർക്ക് അവൻ അസാമാന്യമായൊരു കഴിവ് നൽകി ദൈവ മകനും ദൈവ മകളും ആകാനുള്ള കഴിവ് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിൽ നമ്മൾ ഈ കാര്യം നന്നായി മനസ്സിലാക്കുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം നോക്കൂ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തില് യേശുവിനെ കുറിച്ച് ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പാണ് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ എന്തിനാണ് യേശു സ്നേഹിത എന്തിനാണ് യേശു നിന്റെ ജീവിതത്തിൽ യേശു ആരാണ് അടുത്ത വാക്യത്തിൽ സുന്ദരമായി പറയുന്നുണ്ട് എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഹാലെ ലൂയ്യ പ്രിയപ്പെട്ടവരെ യേശു ഈ പ്രപഞ്ചത്തിലേക്ക് വന്നതും ഈ പ്രപഞ്ചത്തിൽ അവൻ പാടുപീടകൾ സഹിച്ചതും അവസാനം അവൻ ആരോരുമില്ലാത്തവനെ പോലെ കുരിശിൽ മരിച്ചതും ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് സക്കല മനുഷ്യരെയും അത് ഇന്നുവരെ ജനിച്ച സകല മനുഷ്യരെയും ഇന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും ഇനി നാളകളിൽ ഈ പ്രപഞ്ചം എത്ര ആയിരക്കണക്കിന് വർഷം ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുവോ അന്ന് ജനിക്കാനിരിക്കുന്ന മനുഷ്യരെയും അവന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവനെ അത് ഹിന്ദു ആവാം മുസൽമാനാവാം ക്രിസ്ത്യാനി ആവാം ജൈന മതക്കാരനാവാം പാഴ്സിയാവാം ഇനി ദൈവമില്ലെന്ന് പറയുന്നവനാകട്ടെ അവനെയും ആരെയും സകല മനുഷ്യരെയും മനുഷ്യനായി പിറന്നു വീഴുന്ന സക്കല്ലരെയും അവരുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവം തന്ന സമ്മാനമാണ് യേശു എന്ന് ആര് വിശ്വസിക്കുന്നുവോ ആരവനെ അങ്ങനെ സ്വീകരിക്കുന്നുവോ അവന് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരാൻ സാധിക്കും അതിനാണ് യേശുക്രിസ്തു ഇവിടെ ചോദ്യം ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ എന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ വന്നവനായി ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഒരു തിരുവചനത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ അവനെ സ്വീകരിച്ചവർക്കെല്ലാം ഉടനടി ദൈവമക്കളാകാൻ ദൈവമക്കളുടെ പദവി ആഘോഷിക്കാൻ കർത്താവ് കൃപ കൊടുക്കുന്നുണ്ട് നോക്കുക വിശുദ്ധ വിശ്വദേവഹനയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു സാധാരണ സ്ത്രീയാണ് സമറിയാക്കാരി സ്ത്രീ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അവൾ മുഖം നഷ്ടപ്പെട്ടവളാണ് ഒന്ന് ജന്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ ജന്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ അതാണ് സമറിയാക്കാരി സ്ത്രീ കാരണം നമുക്കറിയാം അവൾ ജനിച്ച വർഗം അവൾ ജനിച്ച കുലം അതാണ് അവളുടെ അടിമത്തത്തിന്റെ ഒന്നാമത്തെ കാരണം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ള കാലത്ത് ആ കുലത്തിൽ ജനിച്ചവളാണ് അവൾ അവഗണിക്കപ്പെട്ട ഒരു കുലത്തിൽ ജനിച്ചവൾ അതാണ് അവളുടെ ഒന്നാമത്തെ ദുഷ്പേര് സമറിയാക്കാരി എന്ന ദുഷ്പേരാണ് അവളുടെ ജീവിതത്തിലുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ജീവിതത്തിന്റെ ഏതോ വഴിയിൽ വെച്ച് അവൾ വ്യഭിചാരണിയായി മാറി ഇപ്പൊ കർമ്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ സമറിയാക്കാരി സ്ത്രീയെ നമ്മളിവിടെ കാണുന്നത് ഒന്ന് ജന്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ രണ്ട് കർമ്മം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവൾ അവളെ ആരും ആർക്കും വേണ്ട യഹൂദന്റെ വഴിയിൽ അവൾക്ക് നടക്കാൻ പാടില്ല യഹൂദനുമായിട്ട് അവൾക്ക് അവർക്ക് സമ്പർക്കം ആയിക്കൂട രണ്ട് ഈ വ്യഭിചാരണി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവൾക്ക് വരാൻ വയ്യ അതുപോലെ തന്നെ വ്യഭിചാരണി ആയതുകൊണ്ട് പാപിനി ആയതുകൊണ്ട് ദൈവത്തിനും വേണ്ട മനുഷ്യർക്കും വേണ്ട ഇതാണ് അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി പാപികളെ ദൈവത്തിനും വേണ്ട മനുഷ്യർക്കും വേണ്ട അതുകൊണ്ട് എങ്ങുമില്ലാതെ ജീവിക്കുന്ന അവഗണിക്കപ്പെട്ട മുഖം നഷ്ടപ്പെട്ട ജീവിതത്തിന് കോട്ടം സംഭവിച്ച ഒരു വ്യക്തിയായിട്ടാണ് സമറിയാക്കാരി സ്ത്രീ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നോക്കുക യോഹന്നെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം വളരെ സുന്ദരമായ ഒരു വാക്യമാണ് ആരാണ് യേശു എന്തിനാണ് യേശു വന്നത് എന്നെല്ലാം ആ വാക്യത്തിന്റെ വളരെ ചെറിയൊരു വാക്യമാണ് യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് അവന് സമറിയായിലൂടെ കടന്ന് പോകേണ്ടിയിരുന്നു എന്തിന് എന്തിനാണ് യേശുവിന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത് മറ്റു പ്രിയപ്പെട്ടവരെ അവളെ കാണാൻ ഈ മുഖം നഷ്ടപ്പെട്ട ജീവിതത്തിന് കോട്ടം സംഭവിച്ച വെളിച്ചത്ത് വരാൻ നിർവാഹമില്ലാതെ ഒതുങ്ങിക്കൂടി കഴിയുന്ന പാപിനി എന്ന് സ്വയം മുദ്രകുത്തി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി കഴിയുന്ന ദൈവമക്കളുടെ പദവി നഷ്ടപ്പെട്ട അവളെ തപ്പി അവളെ കാണാൻ അവൻ പോയി ആ കിണറിന്റെ കരയിൽ കാത്തു നിൽക്കുകയാണ് അതാണ് യേശു അവൻ കാത്തു നിൽക്കുന്നവനാണ് ആരെ കാത്തു നിൽക്കുന്നവൻ ആരെ കാത്തു നിൽക്കാനാണ് അവൻ വന്നത് പാപിയെ കാത്തു നിൽക്കാൻ യേശു വന്നത് പാപികളെ തേടിയാണ് എന്ന് തിരുവചനത്തിന്റെ നേർ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അവൻ കാത്തു നിൽക്കുകയാണ് ആ കിണറിന്റെ കരയിൽ അവളെ കാത്തു നിൽക്കുന്നു അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് അവൾ വരുന്നത് ആരാണവൾ പൊട്ടിപ്പൊളിഞ്ഞവൾ മുഖം നഷ്ടപ്പെട്ടവൾ ജീവിതം തകർന്നവർ ആർക്കും വേണ്ടാത്തവർ ആർക്കും വേണ്ടാത്തവൾ ദൈവത്തിന് പോലും വേണ്ടാത്തവൾ എന്ന മുഖമുദ്രയുള്ള ആ പെണ്ണ് കടന്നു വരുന്നത് നമ്മൾ കാണുന്ന എന്താണെന്നറിയാമോ അവൾ അവനെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയുന്നു ആദ്യമൊക്കെ അവൾ നിഷേധിക്കുന്നുണ്ട് പലതും ആദ്യമൊക്കെ അവൾ തർക്കിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആ സമറിയാക്കാരി പെണ്ണ് ഇവൻ ആരെന്നു മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയാമോ അവന് കോടിക്കണക്കിന് രൂപ കിട്ടിയതല്ല അല്ലെങ്കിൽ അവന് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു ജോലി കിട്ടിയവന്റെ സ്റ്റാറ്റസ് വർദ്ധിച്ചതല്ല ഒരുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം ലോകത്തിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം യേശു ആരെന്ന് തിരിച്ചറിവുണ്ടാവുക എന്നതാണ് യേശു ആരെന്ന് തിരിച്ചറിവുണ്ടാവുക ഇന്ന് അനേകർക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ സൗഭാഗ്യമാണത് യേശു ആരെന്ന് തിരിച്ചറിയുക ഈ പാപിനി പെണ്ണിന് പൊട്ടിപ്പൊളിഞ്ഞ മുഖവും ജീവിതവുമായിട്ട് ഇവിടെ വന്നു നിൽക്കുന്ന ആർക്കും വേണ്ടാത്തവൾക്ക് സമൂഹത്തിന്റെ വിളുമ്പിൽ ജീവിക്കുന്ന ആ പെണ്ണിന് ഇത്തിരി കഴിയുമ്പം മനസ്സിലായി അവൻ ആരാണെന്ന് യേശു ആരാണെന്ന് അവൾ മനസ്സിലാക്കിയത് യേശു തന്നെ തേടി വന്ന ദൈവം തനിക്ക് വേണ്ടി അയച്ച പാപിയായ തന്നെ തേടി വന്ന എന്റെ രക്ഷകനാണ് ക്രിസ്തു എന്നവൾ തിരിച്ചറിഞ്ഞു അതിന്റെ ഫലം എന്താണെന്നറിയാമോ യോഹനാണ്ട് സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം വളരെ സുന്ദരമാണ് തിരിച്ചറിവുണ്ടായപ്പോൾ ആരെന്ന് തന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു പുരുഷൻ മാത്രമല്ലെന്ന് തൻറെ മുമ്പിൽ നിൽക്കുന്നവൻ രഹൂതൻ മാത്രമല്ലെന്ന് തൻറെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു പ്രവാചകനുമല്ലെന്ന് അതിനുമപ്പുറത്ത് തൻറെ മുമ്പിൽ നിൽക്കുന്നവൻ ദൈവം തനിക്ക് വേണ്ടി അയച്ച രക്ഷകനാണെന്ന് തന്റെ പാപത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ച ദൈവമകളുടെ പദവിയിലേക്ക് ഉയർത്താൻ ദൈവം അയച്ച രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ എന്ത് ചെയ്തു കൂടമവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി അവൾ അവളെ തന്നെ ഈ രക്ഷകന് വിട്ടുകൊടുത്തു ഇന്ന് വരെയുള്ള അവളുടെ പാപ ജീവിതത്തെ അവൾ അവന് സമർപ്പിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ അവൾ ദൈവമകളായി അപ്പോൾ അവൾ ദൈവമകളായി നോക്കണം ഇങ്ങോട്ട് വന്നത് ആരുമില്ലാത്ത നേരം നോക്കി എല്ലാരും വീട്ടിലായിരിക്കുന്ന സമയത്ത് പാത്തും പതുങ്ങി വന്ന് ഇത്തിരി വെള്ളം കോരിക്കൊണ്ടുപോയി എവിടെങ്കിലും ഒതുങ്ങി ആ പകൽ പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടി വന്ന ഈ പെണ്ണ് താൻ ദൈവമകളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അത്ഭുതം സംഭവിച്ചു അവളുടെ ജീവിതത്തിൽ എന്തുപറ്റി അവൾ ആ പട്ടണത്തിലേക്ക് ഓടി നാടുള്ള നാട്ടുകാരുള്ള ആ പട്ടണത്തിലേക്ക് ഓടി ചെന്നിട്ട് അവൾ വിളിച്ചു പറഞ്ഞു ഇതാ എന്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു നിങ്ങൾക്ക് കാണണോ നിങ്ങളും വാ ആ പഞ്ചായത്തിന്റെ തലവൻ ആ പട്ടണത്തിന്റെ മൂപ്പൻ അവളുടെ ഒപ്പം ഇറങ്ങി പിന്നെ അവിടുത്തെ ജനങ്ങളും ഒരു വലിയ ജാഥയാണ് നയിക്കുന്നതാരാ ഇന്നലെ വരെ പാവിനി എന്ന് മുദ്ര കുത്തപ്പെട്ട് ഇന്നലെ വരെ വ്യഭിചാരണി എന്ന് മുദ്ര കുത്തപ്പെട്ട് ഇന്നലെ വരെ സമറിയക്കാരി സ്ത്രീ എന്ന് മുദ്ര കുത്തപ്പെട്ട് സമൂഹത്തിന്റെ പിന്നാമ്പുറത്ത് കഴിഞ്ഞിരുന്ന അവൾ ഇന്നിതാ സമൂഹത്തിന്റെ മുന്നിലെത്തിയിരിക്കുന്നു ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവളായിട്ട് കാരണം എന്താ അവള് ദൈവമകളുടെ പദവിയിലേക്ക് ഉയർന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തു എന്നത് എന്നെ നിങ്ങളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്താൻ ധാരാളം അനുഭവങ്ങൾ നമുക്ക് തിരുവഞ്ചരത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോ കാണാൻ പറ്റും ഒരു മരത്തെ കയറിയിരിക്കുന്ന ഒരു സക്കേവൂസ് പിന്നീട് പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു വെപ്പിചാരണി പെണ്ണ് ഇങ്ങനെ ധാരാളം മനുഷ്യർ ഇവരൊക്കെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ യേശുക്രിസ്തുവിനെ എന്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വർഗസ്ഥനായ ദൈവം അയച്ചു എന്ന് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക അങ്ങനെ അവനെ സ്വീകരിക്കുക ലളിതമാണ് വളരെ ലളിതമാണ് കർത്താവേ നീ എന്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വേണ്ടി അയച്ച എന്റെ രക്ഷകനാണെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുക അവനെ അങ്ങനെ സ്വീകരിച്ച എൻ്റെ ജീവിതത്തെ പൊട്ടിപ്പൊളിഞ്ഞതാവാൻ നമ്മുടെ ജീവിതം തകർന്നതാവാം നമ്മുടെ ജീവിതം പാപത്തിന്റെ പിടിയിൽ പെട്ടതാവാൻ നമ്മുടെ ജീവിതം ആർക്കും വേണ്ടാത്തതാണ് എൻ്റെ ജീവിതം എന്നായിരിക്കാൻ തോന്നൽ ആ ജീവിതത്തെ അവന്റെ കാൽക്കൽ അടിയറവയ്ക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ യേശുക്രിസ്തുവിനെ എപ്രകാരം സ്വീകരിക്കണം സുന്ദരമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ യോഹൻലാലിൻ്റെ സുവിശേഷം പതിൻ ഇരുപതാം അധ്യായം രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭമാണ് ആദ്യത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അപ്പസ്തോലൻ ഇല്ലായിരുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ പ്രാവശ്യം അന്ന് തോമസ് ഇല്ലായിരുന്നതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം തോമസ് അപ്പസ്തോലനും കൂടി തോമസ് ലിഹായും കൂടി ഉള്ള സമയത്ത് യേശു പ്രത്യക്ഷപ്പെടുകയാണ് നോക്കുക ഈ തോമസ് അപ്പസ്തോലൻ ഇല്ലാതിരുന്ന സമയത്ത് യേശു പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് കൂട്ടുകാർ തോമസ് തോമാസ് ലിഹായോട് പറഞ്ഞപ്പോൾ തോമസ് ലീഹ അവരോട് പറഞ്ഞ ഒരു ഡിമാൻഡുണ്ട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ കാരണം അവൻ കണ്ടതാണ് യേശുവിനെ തറച്ചു കൊല്ലുന്നത് തോമസ് ലീഹ സ്വന്തം കൊണ്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് തങ്ങളുടെ ഗുരുവിനെ അവർ തറച്ചു കൊല്ലുന്നത് എന്നിട്ടുകൊണ്ട് നിക്കദേമൂസ് യേശുവിന്റെ ശരീരം കൊണ്ട് അടക്കം ചെയ്യുന്നതും തോമസ് ലീഹ കണ്ടതാണ് ഇത് രണ്ടും കണ്ട തോമസ് ലീഹായ്ക്ക് ഇനി അവൻ ഉയർത്തു എന്ന് വിശ്വസിക്കണമെങ്കിൽ അവൻ പറഞ്ഞു എനിക്ക് അവനെ തൊടണം എനിക്ക് അവനെ തൊടണം അതുകൊണ്ടാണ് വീണ്ടും തോമസ് ലിഹായിക്കു വേണ്ടി മാത്രമെന്നോണം ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിശുദ്ധ വിശുദ്ധദേവനാണ് സുവിശേഷം ഇരുപത്തി ആ ഇരുപതാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് തോമസിനോട് അവൻ പറഞ്ഞത് ഒന്ന് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നീ എന്റെ അടുത്തേക്ക് വരിക തോമസ് നീ എന്റെ അടുത്തേക്ക് വരിക രണ്ട് എന്റെ കൈകൾ കാണുക എന്റെ കയ്യെ നോക്ക് കയ്യേൽ തോമസ് സൂക്ഷിച്ചു നോക്കി കയ്യേൽ തോമസ് അവന്റെ കയ്യിൽ എനിക്ക് വേണ്ടിയുള്ള മുറിവ് തോമസ് കണ്ടു എനിക്ക് വേണ്ടിയുള്ള മുറിവ് നിന്റെ കൈ നീട്ടി നിന്റെ വിരൽ നീട്ടി നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക പാർശ്വത്തിൽ എന്താ തോമസ് ലിഹയുടെ കൈ കടന്നു പോകാൻ വലിപ്പത്തിന് വലിയൊരു മുറിന്ന് പറഞ്ഞ പോരാ വലിയൊരു ദ്വാരംഹ അതും ചെയ്തു കാണും ആ കൈ അങ്ങോട്ട് വെച്ചപ്പോ അതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് കുംഭം കൊണ്ട് വീണ ആ ദ്വാരം അതിലേക്ക് കൈ കേറിപ്പോയിട്ടുണ്ട് അപ്പൊ തോമസ് രീഹയുടെ ഉള്ളിൽ നിന്ന് അറിയാണ്ടൊരു സ്വരം വന്നു തന്റെ മുറിവെ തനിക്കു വേണ്ടി തന്റെ ഗുരു അനുഭവിച്ച മുറിവെ തൊട്ടപ്പോ അറിയാണ്ട് തോമസ് ലിഹായുടെ ഉള്ളിൽ നിന്നൊരു സ്വരം വന്നു കർത്താവേ ദൈവമേ ആദ്യമായിട്ട് തോമസ് ലിഹ തന്റെ ഗുരുവിനെ വിളിക്കണ വാക്ക് അതിനു മുമ്പ് വരെ തോമാസ് ലിഹ ഗുരുവിനെ ശിഷ്യന്മാരൊക്കെ ഗുരുവിനെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് ഗുരു എന്നാണ് ഈശോയെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് ഗുരു എന്നാണ് ഗുരു ആ വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത് ആദ്യമായിട്ട് തോമസ് ലിഹ ഈശോയുടെ പേര് ഈശോയെ മാറ്റുവാളിക്കുന്ന സംബോധനയുടെ രീതി മാറ്റുക എന്റെ കർത്താവേ ആദ്യമായിട്ട് വിളിക്കുന്ന കർത്താവേ എന്താ പ്രിയപ്പെട്ടവരെ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ശബ്ദതാരാവലിയിൽ മലയാളം ഡിക്ഷണറിയിൽ കർത്താവ് എന്ന വാക്കിന് എന്ന പദത്തിന് ഒരർത്ഥവേ ഉള്ളൂ ഉടമസ്ഥൻ ഉടമസ്ഥൻ ഓ തോമസ് തോമാസ്ലിഹ എന്താ വിളിച്ചോയെ ഉടമസ്ഥാങ്ങിയല്ലോ എന്ന് എപ്പോഴാ ഉടമയാകുന്നേ ഞാനൊരു വസ്തുവിന്റെ ഉടമയാകുന്നേ എപ്പോഴാ ഞാൻ ആ സാധനം വില കൊടുത്തു വാങ്ങുമ്പോഴാ ഞാനതിന്റെ ഉടമയാകുന്നേ അല്ലാത്തടത്തോളം കാലം ഞാൻ അതിന്റെ ഉടമയല്ല അപ്പോ തോമസ് ലിഹ ഗുരുവിനെ ഇന്നലെ വരെ ഗുരുവേ എന്ന് വിളിച്ച തന്റെ ഗുരുവിനെ ഇന്ന് ഉടമസ്ഥ എന്ന് വിളിച്ചപ്പോ തോമസിനേക്കൊരു കാര്യം മനസ്സിലായി എന്റെ ഞാൻ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു തിരിച്ചറിവുണ്ടായി ഞാൻ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു ഇന്ന് ഗുരു എന്ത് ചെയ്തു തന്റെ രക്തം വില കൊടുത്ത് തന്റെ ജീവൻ വില കൊടുത്ത് തന്റെ ശരീരം വില കൊടുത്ത് പ്രിയപ്പെട്ടവര് നമുക്കറിയാലോ അവനാ ആ കുരിശെ മൂന്ന് മണിക്കൂർ തൂങ്ങിക്കിടന്നത് എന്തിനാ അവൻ ഇറങ്ങി പോരാൻ മേലാഞ്ഞോ കുരിശേന്ന് ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിന് നാലാം പൊക്കം ജീവൻ കൊടുത്ത കർത്താവിന് ആ കുരിശെന്ന് ഇറങ്ങി പോരാ മേലാഞ്ഞോ പച്ചവെള്ളത്തെ വീഞ്ഞൊക്കെ കർത്താവിന് തന്നെ അടിക്കാൻ പൊക്കി ആ കൈ നിശ്ചലമാക്കാൻ മേലാഞ്ഞോ പട്ടാളക്കാരന്റെ അവൻ എന്തിനാ നിന്നുകൊടുത്ത് ആ തല്ലുകൊള്ളാൻ അവൻ എന്തിനാ കുരിശേൽ ഒരു പാവപ്പെട്ടവനെ പോലെ തൂങ്ങിക്കിടന്ന് മരിച്ചത് തോമാശിലായി പിടികിട്ടി അത് മറ്റൊന്നിനും വേണ്ടിയല്ല ഒരു അനുസരണമുള്ള ദാസനെ പോലെ ഈ പ്രപഞ്ചത്തിന്റെ കർത്താവ് ഈ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവ് ആ കുരിശേൽ ഒരു അനുസരണമുള്ള ദാസനെ പോലെ കിടന്നും മരിച്ചതും മറ്റൊന്നിനും വേണ്ടിയല്ല തോമാസ് ലിഹായുടെ പാപത്തിന് പരിഹാരം ചെയ്യാനാണ് ഇത് തോമാസ് ലീഹയ്ക്ക് മനസ്സിലായി എന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിന്റെ സ്വന്തമാക്കാൻ വേണ്ടിയാ അപ്പൊ ഇനി എന്റെ ഉടമസ്ഥനാരാ എന്നെ വില കൊടുത്തു വാങ്ങിയവനാ എന്താ എനിക്ക് കൊടുത്ത വില എനിക്ക് കൊടുത്ത വില അവന്റെ രക്തമാണ് എനിക്ക് കൊടുത്ത വില എന്താ അവന്റെ ജീവിതമാണ് മുപ്പത്തി വർഷം മാത്രം ജീവിച്ച അവന്റെ ജീവിതമാണ് എനിക്ക് കൊടുത്ത വില അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ എന്നെ വിളിക്കണം ഉടമസ്ഥ ഇതാണ് തോമാസിനി ആയിക്ക് മനസ്സിലായത് അതുകൊണ്ട് തോമസിനി അറിയാണ്ട് വിളിച്ചു എന്റെ കർത്താവേ എന്റെ ഉടമസ്ഥ അപ്പോൾ ആ മനുഷ്യൻ ആര് തോമസ് എന്ന സാധാരണ മനുഷ്യൻ ദൈവമകന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ദൈവമകനായി ദൈവമകന്റെ സ്വാതന്ത്ര്യമാണ് പിന്നീട് ഈ അപ്പസ്തോലൻമാരെയൊക്കെ ഈ ലോകം മുഴുവനും ഓടി നടന്ന് ഗുരുവിനു വേണ്ടി ജീവിക്കാനും ഗുരുവിനെ പ്രസംഗിക്കാനും ആ ഗുരുവിനു വേണ്ടി അന്തസ്സായിട്ട് മരിക്കാനുമുള്ള ആ കൃപ കൊടുത്തത് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് കൊണ്ടാ പിന്നെ ദൈവമകനായി പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് ഞാനും നിങ്ങളും ഇതുപോലെ ദൈവമക്കളുടെ പദവി വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് അത് നമ്മൾ ഭക്തന്മാരാകാനും ഭക്തകളാകാനും വേണ്ടിയല്ല യേശുക്രിസ്തുവിനെ പ്രതി ഭക്തനാവുക ഭക്തയാവുക വളരെ എളുപ്പമാണ് പക്ഷേ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ആ അർത്ഥത്തിലേക്ക് ഞാൻ വന്ന് ഞാൻ അവന്റെ കുരിശുമരണത്തിലൂടെ ദൈവമകനായി മാറുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് അതിനാണ് യേശു കുരിശിൽ മരിച്ചത് നമ്മളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്താൻ എന്ത് ചെയ്യണം മറ്റൊന്നും ചെയ്യണ്ട പ്രിയപ്പെട്ടവരെ റോമാലേഖനം പത്താം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ എന്ത് ചെയ്യണം വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് റോമാലേഖനം പത്താം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യമാണ് അതിങ്ങനെയാണ് ആകയാൽ ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒത്തിരി ചെയ്യാനൊന്നുമില്ല ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ആകയാൽ യേശു ർത്താവാണെന്ന് യേശുടനാണെന്ന് നമ്മൾ സമ്മതിക്കണം പ്രിയപ്പെട്ടവരെ യേശു ആണ് ഉടമസ്ഥൻ എന്ന് നമ്മൾ എല്ലാവരും സമ്മതിക്കണം നിങ്ങക്ക് വേണ്ടി എനിക്ക് വേണ്ടി മറ്റാരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ആരെങ്കിലും കൊലയ്ക്ക് വേണ്ടി നിന്നു ഏഷ്യ ഏശീയപ്രവാചകൻ പറയുന്നത് പോലെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ അവനൊന്നും മിണ്ടിയില്ല നീ ഭാപിയാണെന്ന് അവനെ നോക്കി ആക്രോശിച്ചിട്ട് അവൻ ഒന്നും മിണ്ടാതെ അത് ഏറ്റെടുത്തു നീ വ്യഭിചാരിയാണെന്നാണ് അവനെ കുറിച്ച് മറ്റുള്ളവർ നീ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്നു വ്യഭിചാരിയാണെന്നാണ് അവനെ കുറിച്ച് പറഞ്ഞത് അവനത് ഏറ്റെടുത്തു നീ രാജ്യദ്രോഹിയാണെന്നും ദ്രോഹിയാണെന്നും അവർ വിളിച്ചു പറഞ്ഞു അവനത് ഏറ്റെടുത്തു എന്തിനാ ഏറ്റെടുത്തത് എന്നെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് ദൈവമകനും നമ്മളെ ദൈവമക്കളുമാക്കാൻ അപ്പൊ നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് യേശു ആണ് എന്റെ ഉടമസ്ഥൻ മറ്റൊരു എനിക്കില്ല മറ്റൊരു എനിക്കില്ല നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് ഇവിടെ പറയുക റോമാലേഖനം പത്തെ ഒമ്പതിൽ പറയുന്നത് ആകെ യേശു കർത്താവണെന്ന് യേശു എന്റെ ഉടമസ്ഥനാണെന്ന് ഇത് വിശ്വസിക്കണം യേശു തന്റെ രക്തം കൊടുത്ത് തന്റെ ജീവിതം കൊടുത്ത് ജീവൻ കൊടുത്ത് ശരീരം കൊടുത്ത് എന്നെ വീണ്ടെടുത്തു അതുകൊണ്ട് ഇനി എനിക്ക് മറ്റൊരു ഉടമയില്ല യേശു മാത്രമാണ് എന്റെ ഉടമ ആകാൻ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ഞാൻ ഏറ്റുപറയണം രണ്ട് ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് യേശുവിനെ ഒരു ജനകീയനായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ യേശുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ യേശുവിനെ യുഗപുരുഷനായിട്ട് സ്വീകരിച്ചാലും പോരാ യേശുവിനെ ഒരു മഹാനായിട്ട് സ്വീകരിച്ചാലും പോരാ ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് നീ ചരിത്ര പുരുഷനായി എ എന്നും ബി സി എന്നും ചരിത്രത്തെ കീറിമുറിച്ചവനായിട്ട് യേശുവിനെ സ്വീകരിക്കുക എന്ത് എളുപ്പമുള്ള കാര്യമാണ് യേശുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായി സ്വീകരിക്കുക അത് അതിലെളുപ്പുള്ള കാര്യമാ യേശുവിനെ ഒരു മഹാനായി സ്വീകരിക്കുക അതും അതിലെളുപ്പമുള്ള കാര്യമാ പകരം ഇതിനൊക്കെ അപ്പുറത്താണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എനിക്ക് വേണ്ടി വർക്കോസ് വിശേഷം പതിനാല് മുപ്പത്തി ആറ് നോക്കൂ അവൻ അസ്വസ്ഥനാകാനും മുപ്പത്തിമൂന്ന് മുതലൊക്കെ നമ്മൾ വായിച്ചു വരുമ്പം അവിടെ കാണുന്നതാണ് അവൻ അസ്വസ്ഥനാകാനും പര്യാകുലനാകാനും തുടങ്ങി അവനൊരു കല്ലേർ ദൂരം മുമ്പോട്ട് ചെന്ന കമന്നു വീണു കമന്നു വീണു എങ്ങനെ എന്ത് എന്ത് സംഭവിച്ചു പറ്റാണ്ടായിട്ട് അവൻ കമന്നു വീണു എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു അപ്പാ പിതാവേ ആബാ പിതാവേ അങ്ങല്ല സാധ്യമാണ് ഈ പാനപാത്രമേ നിന്ന് നീക്കി തരണമേ ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ അപ്പനൊന്നും മിണ്ടിയില്ല അപ്പനൊന്നും മിണ്ടിയില്ല അപ്പോൾ മകൻ പ്ലേറ്റ് തിരിച്ചു വെച്ചു എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ കണ്ടോ ആർക്കു വേണ്ടി നിനക്ക് വേണ്ടി നീ ദൈവമകന്റെ പദവിയിലേക്ക് ഉയരാൻ വേണ്ടി അവൻ അവിടെ വെച്ച് തൻ്റെ ജീവിതത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചു അവിടെ വെച്ച് നിന്റെ ഇഷ്ടം നിറവേറട്ടെ ഞാൻ മരിക്കണമെന്നാണ് അപ്പ അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഞാൻ മരിക്കാം ആർക്കു വേണ്ടി എനിക്കും നിനക്കും വേണ്ടി അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വേണ്ടി ഒരു ഒരുത്തൻ മരിച്ചെങ്കിൽ അവൻ എന്റെ കർത്താവല്ലേ അവൻ എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കണ്ടേ അവന് വേണ്ടി ഞാൻ ജീവിക്കണ്ടേ പൗല സ്നേഹ പറഞ്ഞതുപോലെ ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല എന്റെ കർത്താവിന് വേണ്ടിയാണ് എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കണേ പ്രിയപ്പെട്ടവരെ അവന് വേണ്ടി ജീവിക്കുക എന്നത് നമ്മുടെ നമുക്കൊരു ആവേശമായി മാറണ്ടേ അവന് വേണ്ടി ജീവിക്കുക അവന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെക്കുക അവന് വേണ്ടി ഞാൻ സംസാരിക്കുക അവന് വേണ്ടി എന്റെ ശരീരത്തിന്റെ ഊർജം മാറ്റിവെക്കുക അവന് വേണ്ടി ഞാൻ സമ്പാദിക്കുക അവന് വേണ്ടി എന്റെ സമ്പാദ്യം മാറ്റിവെക്കുക ഇതൊക്കെ നമ്മുടെ ഒരു ഒരു വികാരമായി മാറണ്ടേ അപ്പോഴാണ് യേശുവിന്റെ കർത്താവാകുന്നതും ഞാൻ ദൈവമക്കളുടെ ദൈവമകന്റെ ദൈവമകളുടെ പദവിയിലേക്ക് ഉയരുന്നതും നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളടച്ച് കുരിശിലെനിക്ക് വേണ്ടി പിടഞ്ഞ കർത്താവിനെ ഒന്ന് കൺ മുമ്പിൽ കാണുക ആരും നിർബന്ധിച്ചിട്ടല്ല അവൻ കുരിശിൽ മരിച്ചത് അവനെ പിടിച്ചപ്പോൾ അവന് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരുത്തില്ലഞ്ഞിട്ടുമല്ല അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ അവൻ അവർക്ക് മുമ്പിൽ നിന്ന് കൊടുത്തു ആ കുരിശിൽ കിടന്ന് അവൻ എനിക്ക് വേണ്ടി പിടഞ്ഞു നമുക്ക് വേണ്ടി പിടഞ്ഞു എന്തിന് എന്റെ പാപത്തിൽ നിന്നും എന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് എന്നെ ദൈവത്തിന്റെ മകനാക്കി ഉയർത്താൻ എന്റെ ഈശോയെ എനിക്ക് വേണ്ടി മരിച്ചവൻ നീ മാത്രമാണ് എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവൻ നീ മാത്രമാണ് കർത്താവായ ഈശോയെ എന്റെ കർത്താവ് നീയാണ് എന്റെ ഉടമസ്ഥൻ നീയാണ് ഈ പ്രപഞ്ചത്തിൽ എനിക്ക് മറ്റൊരു ഉടമയില്ല ഞാനിനി ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് കർത്താവേ എന്റെ ഓരോ നിമിഷവും എന്റെ ഓരോ കഴിവും എന്റെ ഊർജവും നിനക്കുള്ളതാണ് നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കട്ടെ കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കട്ടെ ദൈവമേ കഥാവെ നന്ദി പറയുന്നു ഈശോയെ നിന്നെ സ്തുതിക്കുന്നു ഈശോയെ നിന്നെ ആരാധിക്കുന്നു ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയെ എൻ്റെ ദൈവമായി എൻ്റെ കഥാവായി ഏറ്റുപറയുന്നു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ിശിഹ കർത്താവനവരക്ഷകനിരനുവിമോചനം ഈ കിടുവാരനായി വന്നു പിറന്നവനി ബിശിഹ കർത്താവേ ബാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു ബാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നേ परिशुद्धिन् परिशुद्धन् कर्तावेनी वेणी परिशुद्धन् परिशुद्धन् कर्तावेनी कर्ता वेणी परिशुद्धन् कर्ता वे मानवरशगनी